ജോസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണപ്പുറത്തിൻ്റെ ആംബുലൻസ് ആണ്. മണപ്പുറം ഫൗണ്ടേഷൻ്റെ ഒരു 5 ആംബുലൻസുകളുണ്ട്. അത് എല്ലാം ഡി ലെവൽ ഐ സി ആംബുലൻസുകളാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. ഈ 5 വാഹനങ്ങളും ഐ സി യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 5 വാഹനങ്ങളും കാഴ്ചയിലെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ വാഹനത്തിൻ്റെ ഔട്ട്സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലെ ഗ്ലാസുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പിന്നിലെ ഡോറിലായിട്ടാണ് സ്റ്റെപ്പിന് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് കാണുന്നത്. ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ടിൻഡഡ് ഫിക്സർ ഗ്ലാസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ക്യാരറും അതുപോലെ തന്നെ വശങ്ങളിലായിട്ട് ഫൈബർ ക്ലാഡിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ക്യാരറിൻ്റെ വശങ്ങളിലായിട്ട് സൈഡ് ബ്ലിങ്കിങ് ലൈറ്റുകളും അതോടൊപ്പം തന്നെ സെർച്ച് ലൈറ്റുകളും അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് മോഡലായിട്ട് ഒരു ബാർ ലൈറ്റും അതോടൊപ്പം തന്നെ സൈറൻ്റെ യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ മുൻഭാഗത്ത് പ്രത്യേകിച്ച് മാറ്റം വന്നിരിക്കുന്ന ഗ്രില്ലിലാണ്. കമ്പനി വരുന്ന ഗ്രില്ല് മെഷ് ചെയ്തതിന് ശേഷം അതിൽ മണപ്പുറത്തിൻ്റെ ഒരു ലോഗോ കൂടി കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തെ ബമ്പറിലായിട്ട് റിവേഴ്സ് ക്യാമറയും അതോടൊപ്പം തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകളും കാണാൻ സാധിക്കും. കൂടാതെ വലിയൊരു ഫുട് സ്റ്റെപ്പ് അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിൻഭാഗത്തും മുൻപിലും അകത്തുമായിട്ട് 3 സി സി ടി വി ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ വാഹനങ്ങളുടെ ബോഡി സൈഡിലാണ് ഇതിൻ്റെ ഓക്സിജൻ സിലിണ്ടർ ഫിക്സ് ചെയ്യുന്നത്. അത് ബോഡിക്കുള്ളിലേക്ക് സ്ലൈഡ് ചെയ്ത് വിടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഓക്സിജൻ സിലിണ്ടറുകൾ ഒരേ സമയം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഫുൾ ഫൈബറിലാണ്. അതുപോലെ തന്നെ ഐവറി കളറും ഒരു വുഡൻ ഫിനിഷിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ ഇതിൻ്റെ വശങ്ങളിലും മുകളിലുമൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു ഓട്ടോ ലോഡർ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കമ്പനി വന്നിരിക്കുന്ന അതേ സ്ട്രക്ചർ തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് സ്കൂപ്പും മറ്റും വെക്കുന്നതിനുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ്റെ പിൻഭാഗത്തായിട്ട് മെഡിസിൻ കബോർഡുകളും അതോടൊപ്പം തന്നെ ഒരു ചില്ലറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്.
പിൻഭാഗത്തായിട്ട് കമ്പനി വരുന്ന ബെഞ്ച് സീറ്റുകൾ മാറ്റിയതിന് ശേഷം മൂന്ന് ഫോർവേഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അവ പുഷ് ബാക്ക് ആകാവുന്ന രീതിയിലാണ് സീറ്റുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് റിവോൾവിംഗ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പേഷ്യൻ സ്ട്രെച്ചറിന് സമീപത്തായിട്ട് എക്യുപ്മെൻറ്റ്സ് വയ്ക്കാനുള്ള ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാവിധ ഐസി എക്യുപ്മെൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്യുപ്മെൻറ്റ്സ് റാക്കിന് താഴ്ഭാഗത്തായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ്റെ പാർട്ടീഷന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് മോട്ടറൈസ്ഡ് ഡോറാണ് ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡ്രൈവർ ക്യാബിൻ പാർട്ടീഷന് പിന്നിലായിട്ട് ഒരു ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സ്ട്രെച്ചറിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സാമിൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു നിയോനാറ്റൽ ഐ സി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചെറിയ ന്യൂബോൺ ബേബീസിനും മറ്റും കെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഐ സി യു യൂണിറ്റ് ആണിത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിൻ. ഡ്രൈവർ ക്യാബിനിൽ ഡാഷ്ബോർഡിൽ മറ്റു വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതിൽ ഐവറി പെയിൻറ്റിങ്ങും അതോടൊപ്പം തന്നെ ഉടൻ പീസുകളും അതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ സീറ്റിൽ അപ്പോൾസ്റ്ററിയിലൊക്കെ ഒരു ഉടൻ കളറും കൂടാതെ ഐവറി കളറിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. മുൻഭാഗത്തെ രണ്ട് ഡോറുകൾക്കും പവർ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മോൾഭാഗത്തായിട്ട് ഫൈബറിലാണ് മൊത്തം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് സ്പീക്കറുകളും എ സി വെൻറ്റുകളും ഫാനുകളും മറ്റും കാണാൻ സാധിക്കും. ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ അവിടെ ഒരു 9-inch ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് യൂണിറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ സെൻറ്ററിലായിട്ട് അഹുജയുടെ ആമ്പും അലാം യൂണിറ്റുകളും മൈക്ക് യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എ സി സ്വിച്ചുകളും അതോടൊപ്പം തന്നെ കമ്പനി വരുന്ന സ്വിച്ചുകളും മൊബൈൽ ചാർജിങ് യൂണിറ്റുകളും എല്ലാം ഡാഷ്ബോർഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.